കൊല്ലം ജില്ലയുടെ തീരപ്രദേശത്ത് രൂക്ഷമായ കടലാക്രമണം തുടരുകയാണ് മുണ്ടയ്ക്കൽ വെടിക്കുന്ന മേഖലകളിൽ വീടും വീടുകളും റോഡും കടലെടുത്തു നഷ്ടപരിഹാരവും പുലിമുട്ട് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രദേശവാസികൾ റോഡിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു ഇന്നലെ തുടങ്ങിയതാണ് കള്ളക്കടൽ പ്രതിഭാസം ഇതിൽ കൊല്ലം ജില്ലയുടെ തീരമേഖലയിൽ വലിയ നാശനഷ്ടമാണ് നാശനഷ്ടമാണുണ്ടായത് അഴീക്കൽ പരവൂർ തെക്കുഭാഗം കാപ്പിൽ മയ്യനാട് താനി മുക്കം മേഖലകളിലാണ് ഇന്നലെ കടൽ കരയിലേക്ക് അടിച്ചു കയറിയത് മുണ്ടയ്ക്കലിൽ നാല് വീടുകൾ പൂർണ്ണമായും കടലെടുത്തു സെന്റ് ജോർജ് ചാപ്പലിന് മുന്നിൽ റോഡ് തകർന്നു ഇവിടെ പത്തടിയോളം താഴ്ചയിലാണ് കര കവർന്നെടുത്തത് മൂന്ന് മാസം മുമ്പ് സമാനമായ തരത്തിൽ കടൽക്ഷോഭം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു കടലടിയുടെ സൗണ്ട് പേടിച്ച് കേട്ടത് എല്ലാരും ഇരിക്കുന്നത് വീടുകൾ പോയി ഇങ്ങോട്ട് തെങ്ങും മരങ്ങളും എല്ലാമാണ് നശിച്ചിരിക്കുന്നത് അപ്പുറത്തെ ഭാഗത്ത് ഒരുപാട് കല്ലടിക്കേണ്ട ഇവിടെ തിരക്ക് ശക്തി കൂടുവല്ലോ അപ്പൊ അത് കുറച്ച് കൊടുക്കണം അവർ പ്രദേശത്ത് വീട് നഷ്ടമായവർക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും പുലിമുട്ട് നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ റോഡിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു വിളിക്കുന്ന മേജർ പോലും പോലും ഇല്ലാതെ എങ്ങനെ കാണും ഇപ്പൊ അടുത്ത ഘട്ടത്തിൽ നമ്മുടെ വീടാ കടൽ കയറിക്കേണ്ടി നമ്മളെങ്ങോട്ട് പോകും യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും ബി ജെ പി സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറും സ്ഥലത്തെത്തി ഇന്നലെ രാത്രി വീടാ അത്രയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഞങ്ങൾ വെച്ച വീടാണ് ഞങ്ങൾ പകർച്ചുരുക്കിയാ ഞങ്ങളത് ചെയ്തത് ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റും ഈ കടലേറ്റം എത്രയും വേഗം തടഞ്ഞു നിൽക്കാനുള്ള വഴി നോക്കി തരണം അതുകൊണ്ട് അധികാരികളുടെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പഴും ഈ ഒരു പരിപാടി ഇവിടെ നടത്തിയത് കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്നു വീടുകൾക്ക് മുകളിലൂടെ മറുവശത്തേക്ക് തിര ആഞ്ഞടിക്കുകയാണ് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നാട്ടുകാർ റോഡിൽ കൊണ്ടുവന്നു വെച്ചോ പ്രതിഷേധിച്ചു ഇത് തുടക്കം മാത്രമേ ഒന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും സമരം നടത്തുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു റിപ്പോർട്ടർ കൊല്ലം